Hi guys, welcome back to Haru's Carnival. अब तो हमारे ओन है वो हेडमास्टर ने उम्मीद लाना। अब उनके गाइलों का कवर उठ, वो उनके कवर डटता एक कोड करनो। अरे तो मास्टर बोले नो, मैडम निगलों ने बियार चे, कुछ एनर्जेटिंग्स नंदन उन्नड़, हमारे हमारे लल्ला प्रश्न गलम तेरे उन्नो, पढ़ बोले नो, आधे एनर्जेटिंग्स ने कवर करता ना शरी, पर सारा तोड़नो का, अब सारा मनसला हुआ ना तेंदु आना, पहले तोड़नो का मतलब पाना मारनो ो അയിനെ പ്രോബ്ലം ഈ ഹെഡ്മാസ്റ്റർ സോൾവ് ചെയ്തിട്ടുണ്ട് കുട്ടികളൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ പകരമായിട്ട് ഡാൻറ്റി കുറെ സഹായങ്ങൾ സ്കൂളിലും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഡാൻറ്റി അവന്റെ ആളുകളെ വിട്ട് ഒരു പാവപ്പെട്ട ഒരാളുടെ കട തല്ലി പിടിച്ചോണ്ടിരിക്കുക അവിടെ എല്ലാം തകർത്തോണ്ടിരിക്കുക വേറൊന്നും കൊണ്ടല്ല അയാളൊരു പുതിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വെച്ചിരുന്ന പ്ലാൻ അപ്പൊ അതിനെതിരായിട്ട് ഇവർ നിൽക്കുക അവർ സമരം ചെയ്യുന്നുണ്ട് കാരണം ഇവരുടെ ഈ പ്രദേശമാണ് ഇയാൾക്ക് വേണ്ടിയിരുന്നത് അപ്പം അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഈ ഹായും അതുപോലെ ലീവ് ഒക്കെ ഈ ലീവ് അവന്റെ നിയമങ്ങളും ഉണ്ട് ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നുണ്ട് അതുപോലെ ഹായും മീഡിയയൊക്കെ പറഞ്ഞ് ആ പ്രോബ്ലം ഒരുവിധം സോൾവ് ആക്കുന്നുണ്ട് അപ്പൊ ഇവര് മൂന്നുപേരും കൂടിയാണ് ഈ ബിസിനസ് ചെയ്യുന്നത് മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും അങ്ങനെ അവർ ധാരാളം പൈസയും സമ്പാദിക്കുന്നുണ്ട് അപ്പൊ ഇത് ഈ ഒരു ബിസിനസ്സിലൂടെ അവർക്ക് കുറെ സ്വർണം കിട്ടി അപ്പൊ അത് ഡാൻറ്റി ഇവർക്ക് രണ്ടുപേർക്കും പ്രതിഫലമായിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ യോൻഹ്യ ഒരു ടീ ഷോപ്പിൽ ഇരിക്കുവാണ് അപ്പൊ മിസ്സിസ് ക്യാങ് അങ്ങോട്ട് വരുന്നു എന്നിട്ട് പറയുന്നു എടീ നീ എന്തോ ചെയ്തിട്ടാണ് ഈ ഹെഡ്മാസ്റ്ററിന്റെ മട്ട ഫാവ് എല്ലാം മാറിയല്ലോ അയാള് നിന്റെ മൂക്ക് ക്ഷമ കൊടുത്തെന്നാണല്ലോ ഞാനേ എനിക്കും എന്നോട് സംസാരിക്കാൻ സമയമില്ലെന്ന് യോൻഹ്യ പറയുന്നു അപ്പൊ ഇവള് പറയുന്നത് ഇനി ഹെഡ്മാസ്റ്റർ നിന്നോട് ക്ഷമിച്ചാലും എനിക്ക് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ പറ്റത്തില്ല കാരണം എന്റെ മോളോട് നിങ്ങൾ ചെയ്ത ദ്രോഹം ഞാനത് ഒരിക്കലും ക്ഷമിക്കത്തില്ലടി എന്നാ പിന്നെ ഓക്കെ നീ ക്ഷമിക്കണ്ട നമുക്ക് നിന്റെ മോളെ കൊണ്ടൊരു ഹോസ്പിറ്റലിലോട്ട് പോവാം അവളുടെ വോക്കൽ കോഡിന് പ്രശ്നമാണെന്നല്ലേ പറഞ്ഞത് നമുക്കൊന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്യാം എന്തുകൊണ്ടാണ് അവൾ ചോറ് ഛർദ്ദിച്ചതെന്ന് ഒക്കെ മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് യോൻഹ്യ അവിടുന്ന് പോകുന്നു അപ്പൊ ജയനയുടെ അമ്മ ആകെ വാടഞ്ഞോണ്ട് നിന്നിട്ട് അപ്പൊ ഇവള് പോയി അങ്ങോട്ട് പോകുന്നുണ്ട് പറഞ്ഞു ഇടി ഇവിടെ നിക്കടേ എനിക്ക് പറയാനുള്ള കാര്യം തീർന്നിട്ടില്ല എനിക്ക് ഇനി നിന്റെ പറയണം ഡീ എന്നൊക്കെ വിളിച്ചു പോകുന്നു അപ്പൊ യോൻഹ്യ അപ്പൊ ചെല്ലുന്നത് രോനയുടെ അടുത്തോ അപ്പൊ രോന ഇവിടെ മ്യൂസിക് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ അവൾക്ക് ടീച്ചേഴ്സ് ഒന്നും വന്നില്ലല്ലോ അപ്പൊ അവൾ സ്വയം പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ അവളിതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ജയനിയുടെ പഴയ വോക്കൽ ടീച്ചർ അയാൾ അങ്ങോട്ട് വരുന്നത് അപ്പം ആ മേഡം എന്നെ ഓർമ്മയുണ്ടോ ആ എനിക്ക് ഓർമ്മയുണ്ട് ജയനിയുടെ പഴയ ടീച്ചറല്ലേ ആ ഞാനല്ല ഇപ്പൊ അവളെ പഠിപ്പിക്കുന്നു ഇപ്പൊ അവളെ പഠിപ്പിക്കുന്ന സ്യോജനാണ് രോനയ്ക്ക് ഇതുവരെ വോക്കൽ ടീച്ചറിനൊന്നും കിട്ടിയില്ലേ ആ ഇല്ല എനിക്ക് തോന്നുന്ന പഴയ ജയനായിട്ടുള്ള പ്രശ്നമാണ് ആ മേഡം എനിക്കറിയാം ആ പക്ഷെ അവളൊന്നും ചെയ്തിട്ടില്ല സാർ എന്ന് യൂനിഹ പറയുമ്പം അയാൾ പറഞ്ഞു എനിക്കറിയാം അതെല്ലാം ജയനയുടെ കള്ളത്തരമായിരുന്നു പക്ഷെ എനിക്ക് അന്നൊന്നും പറയാൻ പറ്റിയില്ല അത് അറിയാലോ മേഡം അപ്പം യൂനിഹ പറഞ്ഞത് എനിക്കറിയാം താങ്കൾ അതിനകത്ത് ഇടപെട്ടായിരുന്നെങ്കിൽ സാറിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ വോക്കൽ ടീച്ചർ പറയുന്നത് രോനയ്ക്ക് അയാൾ ക്ലാസ് എടുക്കാന്ന് പറയുന്നു കാരണം രോനയുടെ വയസ്സ് ജയനിയുടെ വയസ്സിനേക്കാളും കിടു വോയിസാണ് അപ്പം അതുകൊണ്ട് വോക്കൽ ടീച്ചറാവുമെന്ന് അയാൾ പറയുന്നു അപ്പം അങ്ങനെ രോനയ്ക്ക് അയാൾ ക്ലാസ്സൊക്കെ എടുക്കുന്നു അപ്പം രോന രണ്ട് ഇറ്റാലിയൻ സോങ്സ് ആയിരുന്നു കോമ്പറ്റീഷന് വേണ്ടി പഠിച്ചിരുന്നത് പക്ഷേ ഈ സ്കൂളുകാർ സ്കെഡ്യൂൾ മാറ്റിയായിരുന്നു പകരം ഇതിന് പകരം ഒരു ഇറ്റാലിയനും ഒരു ജർമ്മൻ സോങ്ങാണ് വേണ്ടത് അപ്പം അയാൾ അവളെ ജർമ്മൻ സോങ്സ് ഒക്കെ പഠിപ്പിക്കുന്നു ഇതേ സമയം സ്യോജന അവിടെ എൻ ബി ഓളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് രോന അന്ന് ഇവിടെ വന്നപ്പോൾ പാടിയ ആ പാട്ടിലാണ് ഇപ്പോൾ എൻ ബി ഓളിൽ പാടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവൾ എത്ര പാടിയിട്ടും അന്ന് രോന പാടി അത്ര ഫ്ലുവൻസി വരുന്നില്ല അതുപോലെ അവൾക്ക് തെറ്റുന്നുണ്ട് അപ്പോൾ എൻ ബി ഓളിനെ സ്യോജന ഒരുപാട് വഴക്ക് വന്നിട്ട് അവൾക്ക് കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് കൊടുക്കുന്നു ഇപ്പം നമ്മളെ അന്നയാണ് കാണിക്കുന്നത് അന്ന ഇപ്പം മിൻഹക്കിന് ക്ലാസ് എടുത്തിട്ട് പെൻ ഹൗസിലോട്ട് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് അവൾക്കൊരു മെസ്സേജ് വരുന്നത് ഇത് കെങ്ങിൻ്റെ മെസ്സേജ് ആയിരുന്നു അപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മതി ക്ലാസ് എന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ അന്നെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുണ്ടെങ്കിൽ സമയത്താണ് പെട്ടെന്ന് സ്യോജന ഇങ്ങോട്ട് പോകുന്നത് കണ്ട് ഇവള് നോക്കുമ്പം ഇവള് പോയേക്കുന്നത് ഈ ഡാൻസിൻ്റെ അടുത്തോട്ടാണ് അപ്പം ഈ അന്ന എന്തോ പന്തികേടുന്നുണ്ട് അവൾ ഫോളോ ചെയ്ത് പോകും അപ്പം അവൾ ഇവരമ്മുള്ള സീക്രട്ട് അഫെയർ കണ്ടുപിടിക്കുന്നു എന്നിട്ട് അവളത് വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ അന്ന ഫോണിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് ഫോൺ നോട്ട്സ് ആയിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് സ്നാക്സ് വെച്ചിട്ടുണ്ട് അപ്പം അത് അതിനകത്ത് ഒരെണ്ണം എടുത്ത് നമ്മുടെ അന്ന കഴിക്കുന്നു അപ്പോൾ അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാരണം അവൾ ഒരെണ്ണം കൂടെ എടുത്ത് അവളുടെ ബാഗ് വെക്കുന്നു ഈ കെങ് ഇതെല്ലാം കണ്ടോണ്ട് നിൽപ്പുണ്ടായിരുന്നു അപ്പൊ അവൾ അങ്ങോട്ട് ഒന്ന് പറഞ്ഞു ഇന്നത്തെ ക്ലാസ് നമുക്ക് കുറച്ച് നേരത്തെ തീർക്കണം നീ താമസിച്ച് വന്നിട്ട് നേരത്തെ തീർക്കണം എന്നാലും നീ ഇവിടെ ഇരിക്കും ഞാൻ നിനക്കൊരു കണക്കിട്ടരാന്ന് പറഞ്ഞിട്ട് അന്നൊരു കണക്കൊക്കെ ഇട്ട് കൊടുക്കുന്നു പക്ഷെ ഇത് അവൾ ചെയ്യുന്നില്ല സത്യം നിനക്ക് ചെയ്യാൻ അറിയത്തില്ല അപ്പൊ അന്ന അത് പറയുന്നു ആ എനിക്കറിയാം നിനക്ക് ഇത് ചെയ്യാൻ അറിയത്തില്ലെന്ന്
പക്ഷേ എന്നെ സംശയം നീ എങ്ങനെയാണ് സ്കൂളിൽ ടോപ്പ് ആയത് നീ എത്ര വലിയ സ്മാർട്ട് ആണെന്ന് എനിക്കറിയാം അപ്പോൾ കെങ് പറയുന്നു എനിക്കറിയാം നിങ്ങൾക്ക് പണത്തോട് ഒരുപാട് മോഹമുണ്ടെന്ന് നീ പറഞ്ഞ ശരിയാണ് എനിക്ക് പണത്തോട് മോഹമുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ ഇനി ജോലി ചെയ്യുന്നത് ഇപ്പം ഞാനൊരു ക്ലാസ് എടുത്തില്ലെങ്കിൽ എനിക്ക് അതിന് പകരം പെനാൽറ്റി എടുക്കേണ്ടത് അതുകൊണ്ട് മോൾ അവിടെ നിന്ന് പഠിക്കുന്നു പറയുന്നു അപ്പോൾ ആ സമയം ഹോം പറയുന്നു അതിൻ്റെ നമുക്ക് ഇന്ന് കുറച്ച് നേരത്തെ ക്ലാസ് തീർക്കാമെന്ന് ഹോൺ പറയുന്നു അപ്പോൾ അതുകൊണ്ട് അന്നേ ഇറങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കെങ്ങാണെങ്കിൽ അവിടെ കുറച്ച് കീറിങ്സ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് എടുത്തിട്ട് ഈ അന്ന അറിയാതെ അവളുടെ ബാഗിലോട്ട് വെക്കുന്നു അപ്പോൾ ഹൂൻ ഇതെല്ലാം കാണുന്നു അപ്പോൾ അന്ന പോയ സമയത്ത് നമ്മൾ ചോദിക്കുന്നു എടീ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ അപ്പോൾ കെങ് ഒന്നും മിണ്ടുന്നില്ല നമ്മൾ അന്ന വീട്ടിലോട്ട് പോകാനായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് സുറിയോൻ വന്നിട്ട് ആ മേഡം എനിക്ക് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാനുണ്ടെന്ന് പറഞ്ഞാൽ ആ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് കെങ് ഓടി വന്നു പറയുന്നു അമ്മ എൻ്റെ പുതിയ കീറിങ് കാണുന്നില്ല അച്ഛൻ എനിക്കത് എൻ്റെ ബർത്ത്ഡേക്ക് തന്നത് അതാണ് ഈ ലിമിറ്റഡ് എഡിഷൻ അത് ആരായിരിക്കും മോഷിച്ചതെന്ന് ഞാൻ അറിയാതെ ഞാൻ എല്ലായിടത്തും നോക്കി എന്നിട്ട് ഇവിടെ വന്നിട്ട് അന്നയുടെ ബാഗ് തട്ടിപ്പറിച്ചിട്ട് അത് കുടഞ്ഞൊക്കെ നോക്കുന്നു അപ്പം ആ കീറിങ് അതിൽ നിന്ന് വീണു അപ്പോൾ പറയുന്നത് എനിക്കറിയാം നീ ഇത് മനഃപൂർവ്വം മോഷിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അന്നയുടെ മേല് മോഷണക്കുറ്റം ചുമത്തുന്നു പക്ഷെ അന്ന പറഞ്ഞു മേഡം ഞാൻ അങ്ങനൊന്നും എടുത്തിട്ടില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഇവള് കള്ളം പറയുന്നതാന്ന് പറയുന്നു സുറിയോനെ മനസ്സിലായി ഇവള് കള്ളം പറയുന്നതാണ് അപ്പോൾ ഈ സമയം ഡാൻറ്റി അങ്ങോട്ട് വരുമ്പോൾ കെങ്ങ അവളോട് അവനോടെല്ലാം പറയുന്നു അപ്പോൾ അവൻ പറയുന്നു ശരിയാണ് നിങ്ങൾക്ക് ഇതെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ അപ്പം പാവം അന്നെ വിഷമിച്ച് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഈ സെക്യൂരിറ്റി വന്ന് ഇവളെ തടയുന്നു എന്നിട്ട് പറയും നിങ്ങൾക്കെതിരെ ഒരു മോഷണക്കുറ്റം എന്ന് ഒരു കേസ് ഇട്ടിട്ടുണ്ട് പെൻ ഹൗസിൽ നിന്ന് ഈ സമയം ഡാൻറ്റിയും കെങ്ങും അങ്ങോട്ട് വരുന്നു അപ്പോൾ ഡാൻറ്റി പറയുന്നു ആ മേഡം നിങ്ങൾക്ക് പോവാം പക്ഷേ എൻ്റെ മോളോട് ക്ഷമ ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ അവളുടെ കീറിങ് എടുത്തതിന് ആദ്യം നിങ്ങൾ ക്ഷമ ചോദിക്കണം പിന്നെ നിങ്ങൾ അവളോട് മോശമായി പെരുമാറിയാണ് അപ്പം ഇവള് പറയുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനു ക്ഷമ ചോദിക്കണം അതൊന്നും എനിക്കറിയണ്ട നിങ്ങളിപ്പോൾ ക്ഷമ ചോദിക്കണം എന്തായാലും കീറിങ് തന്നെയാണേറ്റ് നിങ്ങളുടെ ബാഗിലോട്ട് വരത്തില്ലല്ലോ അപ്പോൾ ഈ സമയം അവളോട് പഴയൊരു കാര്യം ആലോചിക്കുന്നു പണ്ടും അവളുടെ ദത്തെടുത്ത ആൾക്കാർ ലനാതെ കേട്ടോ അപ്പോൾ അവളെ ദത്തെടുത്ത ആൾക്കാർ ഇവർക്ക് മെരുക്ക മോഷ്ടക്കുട്ടം ചുമത്തിയിട്ട് അവൾ ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട് അവൾ പറഞ്ഞു സാർ പോലീസിനൊന്നും വിളിക്കണം ഞാൻ ക്ഷമ ചോദിച്ചോളാം അപ്പോൾ ഈ സമയത്ത് കെങ്ങാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ കെങ്ങും അന്നയും പോളിൻ്റെ അടുത്താണ് ഈ സമയം ജേനിയും മിൻഹയൊക്കെ അങ്ങോട്ട് വരുന്നു അപ്പോൾ നമ്മുടെ അന്നയുള്ളോട് ക്ഷമ ചോദിക്കുന്നു ഈ സമയം കെങ് എണ്ണീറ്റ് വന്നിട്ട് ഈ അന്നയെ പിടിച്ച് പൂളിലോട്ട് തെള്ളിയിടുന്നു എന്നിട്ട് ഇവർ മൂന്ന് പേര് ഇവളെ ഇങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ അന്ന ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വന്നിരിക്കുന്ന സമയത്ത് വീണ്ടും അവളെ പിടിച്ച് തള്ളുന്നു വീണ്ടും അവളിങ്ങനെ കയറി വന്നിരുന്ന സമയത്ത് ഇവളുടെ മേൽ പൈസയൊക്കെ വാരി വിതരുന്നു എന്നിട്ട് അവൾ ഒരുപാട് കളിയാക്കി ടോർച്ചർ ആയിട്ട് ഇവരോട് നിന്ന് പോകുന്നു ഇവിടെ അന്ന പൂളിൽ നിന്ന് എണ്ണിട്ട് കയറി കരയിരുന്നു ഭയങ്കരമായിട്ട് കരയുന്നു ഈ സമയം ഡാൻറ്റ് റൂമിലോട്ട് കയറുന്ന സുരണ്ട് പറയുന്നു എന്തായാലും ഞാൻ അവളെ പിരിച്ചു വിട്ടിട്ടുണ്ട് അവൾ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് ആയിട്ട് അവളെ ഇഷ്ടമല്ലായിരുന്നു എന്തിനാ ഈ പാപ്പോട്ടോരൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുന്നത് അവസരം ഭയങ്കര ദേഷ്യത്തോടെ സോക്കിങ്ങിൻ്റെ റൂമിലോട്ട് കയറി ചെല്ലുന്നു അവിടെ പറയുന്നത് എനിക്കറിയാം നീ എന്നൊക്കെ മനഃപൂർവ്വം ചെയ്തെയാണ് ആ മേഡം ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം എന്തായാലും നീ ഇപ്പം തന്നെ വന്ന് ആ ടീച്ചറിനോട് ക്ഷമ ചോദിച്ചേ പറ്റത്തുള്ളൂ കിങ് നിനക്ക് എങ്ങനെ തോന്നുന്നു ഈ പാവപ്പെട്ട ആൾക്കാരിങ്ങനെ ദ്രോഹി നിനക്ക് എങ്ങനെ ഇതിനെ സന്തോഷം തോന്നുന്നു നീ എന്തൊക്കെ ചെയ്തിട്ടായാലും നീ ഇപ്പം വന്ന് ആ മേഡത്തോട് ക്ഷമ ചോദിച്ചേ പറ്റത്തുള്ളൂ അതൊക്കെ പറയാൻ നിങ്ങളാരാ പറച്ചിലോട്ട് തോന്നുന്നത് നിങ്ങൾ എൻ്റെ സ്വന്തം അമ്മയാണ് നീ എന്താ പറഞ്ഞ ഞാൻ നിന്റെ സ്വന്തം അമ്മയല്ലെന്നോ ഞങ്ങൾ ഇനി മറിക്കാൻ നോക്കണ്ട ഞങ്ങൾക്ക് എല്ലാം അറിയാം നിങ്ങൾ ഞങ്ങളുടെ സ്വന്തം അമ്മയല്ലെന്നും നിങ്ങൾക്ക് വേറൊരു മോളുണ്ടെന്നും എല്ലാം ഞങ്ങൾക്ക് അറിയാം ഓക്കെ ശരിയാ ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മയല്ല പക്ഷെ ഞാൻ നിങ്ങളെ സ്വന്തം മക്കളെ പോലെ തന്നെയല്ലേ കണ്ടിട്ടുള്ളത് മക്കളെ നിങ്ങൾ എങ്ങനെയൊക്കെ പോയാലും നിങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കിയ ഞാനല്ലേ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് മാത്രം നീ പറയരുത് പക്ഷെ കെങ് നമ്മുടെ സൂര്യനെ മൈൻഡ് ചെയ്ത് അവളോട് നിന്ന് പോകുന്നു ഹോനും ഈ സമയം പോകുന്നു നമ്മുടെ സൂര്യൻ ഭയങ്കര വിഷമത്തിന് ഈ സമയം ഡാൻറ്റി അങ്ങോട്ട് വരുന്ന എന്തായാലും ഒരു ദിവസം അവരിതെല്ലാം മനസ്സിലാക്കേണ്ട തന്നെയല്ലേ എന്തായാലും ഹെയിനും അതുപോലെ ഹൂനും കെങ്ങും എല്ലാം എനിക്ക് എൻ്റെ മക്കളെ പോലെ തന്നെയാണ് നീ പേടിക്കണേ നമുക്ക് എല്ലാ പ്രശ്നം ഒരുമിച്ച് സോൾവ് ചെയ്യാമെന്ന് ഡാൻറ്റിയെ പറഞ്ഞു പക്ഷേ ഡാൻറ്റിയുടെ കാര്യം നമുക്കറിയാമല്ലോ ഡാൻറ്റിക്ക് ശരിക്കും നമ്മുടെ ഈ മൂന്ന് പേരോടും അത്ര സ്നേഹമൊന്നുമില്ല വെറും പൊള്ളയായ വാക്കുകൾ മാത്രമേ ഡാൻറ്റിയുടെ കാര്യങ്ങൾ അപ്പം അതോടെ ഈ പാർട്ട് തീരുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളോട് തന്നെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ് വരുന്ന എപ്പിസോഡുകൾക്ക് വേണ്ടി അപ്പം മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം ഓക്കെ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ്